എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നത് ക്ലോറിൻ വാട്ടർ. മിക്കോർത്തും ഇപ്പൊ ക്ലോറിൻ വാട്ടർ ആണ്, കിണറ്റിലത്തെ വെള്ളം അല്ല. കിണറ്റിലത്തെ വെള്ളം ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഡെയിലി തല കുളിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മൾ ഡെയിലി തല കുളിക്കരുന്ന എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, പ്രത്യേകിച്ചും ഈ ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡെയിലി തല കഴുകരുതെന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള കിണറ്റിലത്തെ വെള്ളം വെച്ചാൽ നമ്മൾ ഡെയിലി വെറുതെ തല കഴുകിയാലും നമുക്ക് ഒരു പ്രോബ്ലം വരില്ല. അപ്പൊ ഇന്ന് നമുക്ക് ക്ലോറിൻ വാട്ടർ ആയാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആ ക്ലോറിന്റെ വീര്യം കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി നമുക്ക് കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ഹോസ്റ്റലേഴ്സ് ഉള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ടിപ്പാണ്. ഗൾഫിലുള്ളവർക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെയും ക്ലോറിൻ വാട്ടർ തന്നെയാണ് നമുക്ക് ഇപ്പോ യൂസ് ചെയ്യുന്നത്. ഞാനും എന്റെ വീട്ടിലായിരുന്നപ്പോ എനിക്ക് ഞാൻ കിണറ്റിലത്തെ വെള്ളമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നപ്പോ അവിടെ ക്ലോറിൻ വാട്ടർ ആണ്. അപ്പോ ഞാൻ യൂസ് ചെയ്തിരുന്ന ടിപ്സുകളാണ് ഈ ടിപ്സുകൾ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ്, ഇപ്പോഴും ഇവിടെ ക്ലോറിൻ വാട്ടർ ആണ്. അപ്പോ ക്ലോറിൻ വാട്ടർ മാറ്റിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ആദ്യം തന്നെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ ക്ലോറിൻ വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹോസ്റ്റലേഴ്സിനോ അങ്ങനെയൊക്കെ ഏറ്റവും പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ, വെള്ളം പിടിച്ച് ഒരു ദിവസം മുന്നേ തന്നെ പിടിച്ചു വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അത് കുറച്ച് ഒരു വെളിച്ചത്ത് പുറമെ നമുക്ക് സൂര്യപ്രകാശം കൊള്ളുന്ന സ്ഥലത്ത് നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു ക്ലോറിന്റെ കണ്ടന്റ് നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. തലേദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം പിടിച്ചു വെക്കുക. നിങ്ങൾക്ക് എത്ര വെള്ളമാണ് തലയിലേക്ക് ആവശ്യമുള്ളത് ആ ഒരു ബക്കറ്റിൽ ഫുള്ളായിട്ടുള്ള വെള്ളം പിടിച്ചു വെച്ചിട്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഓക്കെ, അതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ നമ്മൾ കുളിക്കാൻ നേരത്തെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലോറിൻ വാട്ടർ നമ്മുടെ മുടിയിൽ ആക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അത് നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടും ഇറങ്ങി ചെല്ലുന്നത്. നമുക്ക് സ്കാൽപ്പിലാണ് നമുക്ക് കൂടുതൽ, അതുപോലെ തന്നെ മുടിയിലൊക്കെ പെട്ടെന്ന് ക്ലോറിൻ പിടിക്കുന്നത് നമുക്ക് ഈ ഒരു ഡ്രൈ ഹെയർ ആകുമ്പോഴാണ്. അപ്പൊ നിങ്ങൾ എന്താ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ മിനറൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്യൂരിഫയർ ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം നിങ്ങൾക്ക് ഒരു കപ്പ് ആദ്യം തന്നെ നിങ്ങളുടെ തലയിലേക്ക് ഒഴിക്കുക. അപ്പൊ നിങ്ങളുടെ തല വെറ്റാവും. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ക്ലോറിൻ വാട്ടർ നിങ്ങൾ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീണ്ടും ഒരു കപ്പ് നമുക്ക് മിനറൽ വാട്ടറോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ടും ഒഴിക്കാം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കലും ഈ ഒരു മിനറൽ വാട്ടർ കൊണ്ട് നമുക്ക് ഡെയിലി വാഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് ചിലപ്പോൾ നടന്നേക്കാട്ടോ, നടക്കുന്നവരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മിനറൽ വാട്ടറിൽ തല കഴുകാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് അങ്ങനെ മിനറൽ വാട്ടറിൽ വെച്ചിട്ട് വാഷ് ചെയ്യുന്ന പറ്റുന്ന എഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് ഒരു ബെസ്റ്റ് വേ ആണ്. ഞാനിപ്പോ എല്ലാവർക്കും എപ്പോഴും നമുക്ക് അങ്ങനെ തല കഴുകാൻ പറ്റില്ല. അപ്പൊ ഒന്നില്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഫുള്ളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക, അതും നമുക്ക് അഫോർഡബിൾ അല്ല. എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ ഒരു തിളപ്പിച്ചാറിയ വെള്ളം, പിന്നെ ഹീറ്റേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ഹീറ്റർ ചൂടാക്കിയിട്ട് ആ ഒരു വെള്ളം പിന്നെ തണുത്തതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ആയാലും യൂസ് ചെയ്യാം. അപ്പൊ അതായാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു ആദ്യം ഒരു കപ്പ് ഒഴിക്കുക, നല്ല മിനറൽ വാട്ടർ ഒഴിക്കുക. പിന്നെ നമുക്ക് സാധാരണ പോലെ നമ്മുടെ മുടി വെറ്റായതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ക്ലോറിൻ വാട്ടർ നമ്മുടെ തലേദിവസം മാറ്റി വെച്ച ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടി നമ്മുടെ ഒരു കപ്പ് കൂടി മിനറൽ വാട്ടർ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വാഷിംഗ് തല വാഷ് ചെയ്യുന്നതിന്റെ മെത്തേഡ്, ഇതാണ് ചെയ്യേണ്ടത്. ഈ ഒരു ക്ലോറിന്റെ നമുക്ക് പ്രത്യേകം നമുക്ക് ഈ സൈഡ് ഇഫക്ട്സ് ഉള്ളത് നമ്മുടെ മുടി പെട്ടെന്ന് വൈറ്റ് ആവാനുള്ള സാധ്യത. പ്രത്യേകിച്ചും പുറമെ ഈ ഗൾഫിലൊക്കെ ഉള്ളവർക്കൊക്കെ അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഡ് വാട്ടർ ആണ്. അപ്പൊ അതുമൂലം പെട്ടെന്ന് നമ്മുടെ മുടിയുടെ കളറ്, ടെക്സ്ചർ, അതുപോലെ തന്നെ മുടിയുടെ ഉള്ള് മുടി ഈ തിക്കുള്ള മുടികളൊക്കെ തിന്നായിട്ട് വരും. അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലോറിൻ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നിങ്ങള് ചിലപ്പോ നിങ്ങള് പാക്കുകൾ ഇടുന്നുണ്ടാവും, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, ഇതൊക്കെ നിങ്ങള് ഫോളോ ചെയ്യുന്നുണ്ടാവും, എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം ചിന്തിക്കാന്ന് വെച്ചാൽ ചിലപ്പോ ഈ ഒരു ക്ലോറിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങള് ഈ ഒരു ക്ലോറിന്റെയും കൂടി നിങ്ങൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടിക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് പാക്കുകളും ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നുണ്ട്,
അങ്ങനെയൊക്കെ ആണെന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ മുടി അങ്ങനെ കൊഴിയില്ല, നന്നായിട്ട് വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു നമ്മള് ഈ കളറിങ് ചെയ്തു അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ ഈ ഒരു കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ, നിങ്ങൾക്ക് ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ മുടി ഡ്രൈ ആവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേകം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അങ്ങനെയുള്ളവരല്ല, നിങ്ങൾക്ക് മുടി ഡ്രൈ ആയുള്ളവര് ഓയിലിങ് ചെയ്യുമ്പോൾ പ്രത്യേകം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഒലീവ് ഓയിൽ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക. ഇനി ഒലീവ് ഓയിൽ ഇല്ലാത്ത ഒരു കോക്കനട്ട് ഓയിൽ, ഈ ഒരു രണ്ട് ഓയിലും നമ്മുടെ മുടി നമുക്ക് ഈ ഒരു ക്ലോറിൻ വാട്ടറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു ഒലീവ് ഓയിലിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹാർഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്ഥിരമായിട്ട് ഹാർഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ മിനറൽ വാട്ടർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് ആദ്യം മിനറൽ വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തവര് അല്ലാത്തവരും ഈ ഒരു ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നതും ഈ ഒരു ക്ലോറിൻ നിന്ന് നമുക്ക് കുറച്ച് ഒന്ന് രക്ഷപ്പെടാൻ ഈ ഒരു ഒലീവ് ഓയിലിന് കഴിയും. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സ്പ്ലിറ്റൻസ്. ഈ ഒരു ക്ലോറിൻ വാട്ടറിലൊക്കെ കുളിച്ച് സ്ഥിരമായി കുളിച്ചു കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് വരാൻ വേറെ ഒന്നും വേണ്ട, ഈ ഒരു ക്ലോറിന്റെ ബോട്ടിൽ മാത്രം കുളിച്ചാൽ മതി നമുക്ക് സ്പ്ലിറ്റൻസ് വരും. അങ്ങനെ സ്പ്ലിറ്റൻസ് ഉള്ളവര് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു മാസമോ കൂടുമ്പോൾ നിങ്ങളുടെ ഹെയർ ഒന്ന് ജസ്റ്റ് ട്രിം ചെയ്ത് വിടുക. ട്രിം ചെയ്ത് വിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സെഷൻ മുടിയെടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ ഒന്ന് പിരിച്ചു നോക്കുക. ഇങ്ങനെ പിരിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഈ ഒരു സ്പ്ലിറ്റൻസ് മാത്രം ഇങ്ങനെ കാണാം. അപ്പൊ ആ ഒരു ഹെയർ മാത്രമായാലും കട്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കട്ട് ചെയ്തു എന്ന്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ മുടി എപ്പോഴും കട്ട് ചെയ്തു എന്നൊരു തോന്നലും വരില്ല. നിങ്ങൾക്ക് ലെങ്ത് വെക്കാൻ ആഗ്രഹമുള്ളവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയായാലും ചെയ്യാം കേട്ടോ. അപ്പൊ തുമ്പത്തായാലും നമുക്ക് ഫുള്ളായിട്ട് വെട്ടണ്ട, നമുക്ക് നമ്മുടെ തുമ്പ് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടോ എന്ന് നോക്കാം. സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രം ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇങ്ങനെ ഞാൻ ഈ രണ്ട് രീതിയിൽ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഓരോ മുടി ഓരോ സ്ട്രാൻസ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ ആയാലും സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഒരു ഷവർ ഫിൽട്ടർ വെക്കാം. അപ്പൊ അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഷവർ ഫിൽട്ടർ, നമ്മൾ ഇത്രയും ഒരു മുടി കെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഇങ്ങനൊന്നും യൂസ് ചെയ്യണ്ട എന്നുള്ളൊരാണെച്ചാല് നിങ്ങൾക്ക് ഈ ഒരു ഷവർ ഫിൽട്ടർ വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങള് ഇപ്പൊ കുളിക്കാൻ, നിങ്ങൾക്ക് ഡെയിലി ഇപ്പൊ കുളിക്കണം അങ്ങനെ ഉള്ള ഒരു നിർബന്ധമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് കുറച്ച് മിനറൽ വാട്ടർ എടുത്തിട്ട് സ്പ്രേ ബോട്ടിലിൽ ആക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഒന്ന് ഇടവിട്ട ദിവസങ്ങളിൽ, നിങ്ങൾ കുളിക്കാത്ത ദിവസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് കുളിക്കുന്ന നിർബന്ധം ഉണ്ട് എന്ന് വെച്ചാല് നമുക്ക് ആ സ്പ്രേ ബോട്ടിൽ വെറുതെ നമുക്ക് ആ ഒരു വെള്ളം ഒഴിച്ചു കളയുന്ന പകരം സ്പ്രേ ബോട്ടിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു തോർത്തുണ്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് തുടയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് നനഞ്ഞ തുണി മുക്കിയിട്ട് നല്ല വെള്ളത്തിൽ കേട്ടോ, മിനറൽ വാട്ടറിൽ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പൊ അതായാലും നമുക്ക് ശരിക്കും ഒരു കുളിച്ച എഫക്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും പറ്റില്ലെങ്കിൽ ഒരു രണ്ട് കപ്പ് മിനറൽ വാട്ടർ എടുത്തിട്ട് വെറുതെ ഒന്ന് തല വാഷ് ചെയ്താലും മതി കേട്ടോ. അപ്പൊ അങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ക്ലോറിൻ വാട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിണറ്റിലത്തെ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി കുളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ഡെയിലി കുളിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ ഓയിൽ ഇടാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ ഷാംപൂ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാനും പാടില്ല. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഇങ്ങനെ കുളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഷാംപൂവിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെ ക്ലോറിൻ വാട്ടർ ആണ് സ്ഥിരമായി യൂസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ക്ലാരിഫൈ ഷാംപൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കൊക്കെ നോക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ലോറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഷാംപു യൂസ് ചെയ്യാം. അങ്ങനത്തെ ഷാംപു യൂസ് ചെയ്യുമ്പോൾ സൾഫേറ്റ് ഫ്രീ അങ്ങനത്തെ ഒക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മൾ വീട്ടിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ വെള്ളം തിളപ്പിച്ചിട്ട് തല കഴുകാൻ ചൂടാറിയതിനു ശേഷം, അപ്പൊ അതിൽ നമുക്ക് റോസ് പെറ്റൽസ്, നിങ്ങൾക്ക് റോസാപ്പൂ വീട്ടിലുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ആ റോസാപ്പൂ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ മുടി കഴുകുന്നതും വളരെ നല്ലതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ആപ്പിൾ സിഡർ വിനീഗറിനെ കുറിച്ചാണ്. ആപ്പിൾ സിഡർ വിനീഗർ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ നമുക്ക് ഈ ക്ലോറിൻ എന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആപ്പിൾ സിഡർ. അപ്പൊ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു മുടി ആപ്പിൾ സിഡർ എടുക്കുക, എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളത്തിൽ അത് മിക്സ് ചെയ്യാം.
എന്നിട്ട് അത് നമ്മുടെ തലയിൽ ഒന്ന് വാഷ് ചെയ്യുക. അപ്പൊ നമുക്ക് മുടി നല്ല സ്മൂത്ത് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഓൾറെഡി ഒരു കണ്ടീഷണർ ചെയ്തിട്ടുണ്ട് ആപ്പിൾ സിഡറിനെ പറ്റിയിട്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. അപ്പൊ ആ ഒരു കണ്ടീഷണർ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ലോറിൻ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഒരു ബക്കറ്റ് വെള്ളം പുറത്ത് വെക്കാൻ പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലമുണ്ട്, അലുമിനിയം സൾഫേറ്റ്, നമുക്ക് എല്ലാ കടകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾ ഒരു കഷ്ണം പൊട്ടിച്ച് നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, അത് നമ്മുടെ ഈ ഒരു ക്ലോറിനും അങ്ങനത്തെ എന്തെങ്കിലും ഹാർഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ അടിയിൽ അടിഞ്ഞുകൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഒരു റൂറൽ ഏരിയാസിലൊക്കെ ഉള്ളവര് ഈ നമ്മുടെ വെള്ളമൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഏലമാണ് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു മെത്തേഡ് ആയാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്നിട്ട് ആ ഒരു അടിയിൽ അടിഞ്ഞുകൂടിയ വെള്ളം എടുക്കാണ്ട് മുകളിൽ നിന്ന് പതുക്കെ ആ ഒരു ക്ലിയർ ആയ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് തല വാഷ് ചെയ്യാം. അപ്പൊ ഈ ഒരു മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് ക്ലോറിൻ വാട്ടർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഹോസ്റ്റലേഴ്സിനാണെങ്കിൽ, ഹോസ്റ്റലിൽ പോയപ്പോ എനിക്ക് കുറെ ഒരു ബുദ്ധിമുട്ട് പറ്റിയ ഒരു കാര്യമാണ് ഈ ഒരു ക്ലോറിൻ വാട്ടർ. ഞാനും ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചിരുന്നത്. അപ്പൊ എനിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് അറിയാം. ഈ വീണ്ടും ഒരു ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് പറ്റിയൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കുറെ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്, എന്തൊക്കെ ടിപ്സുകളാണ് നമുക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത്. അപ്പൊ അതിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.